സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. കർത്താവേ, അതോണേ എന്നെ എൻ്റെ പിള്ളേരെയും ഈ വർഷമെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിച്ചു തരണേ. ഇരുന്നോളൂ. അപ്പോൾ ഇന്ന് ഈസ്റ്ററാണ്. ഈസ്റ്റർ എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ ആണല്ലോ. അപ്പോൾ അത് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്ന് ടീന ലീവ് എടുത്തു. ടീനയ്ക്ക് പള്ളിയിലൊക്കെ പോകാൻ കാണും. നീ പക്ഷേ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം, മനസ്സിലായി? പൊതു അവധിയല്ലേ? പൊതു അവധിയാണെങ്കിൽ അവർക്കാണ് അവധി. ഇവിടെ ഞാൻ വരെ വർക്ക് ചെയ്യുന്നില്ല. എടേ, ഞാൻ ക്രിസ്ത്യൻ അല്ലേ, അതുകൊണ്ടല്ലേ. അയ്യോ, അറിഞ്ഞില്ല, ക്രിസ്ത്യൻ ആയിരുന്നല്ലേ. അവിടെ ഞാനും ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്, അഗ്നി ഫ്രാൻസൈസ്. പക്ഷെ ഞാൻ ഓഫീസ് അടയ്ക്കുന്നില്ല, മനസ്സിലായല്ലോ. ഉടനെ സ്കൂട്ടർ അടിക്കാൻ നോക്കുന്നു. ടീന, ഐശ്വര്യമായിട്ട് പിടിച്ചോ. ബോണസ് തന്നില്ലെന്നുണ്ട്. നിനക്കില്ല, നിനക്ക് വിഷുവിന് തരാം. നിനക്ക് എന്തിനാ ഈസ്റ്ററിന്റെ ബോണസ്? വിഷു ആവട്ടെ. മതേതരത്തെ എന്റെ ഇല്ല. തരെ അല്ല സാറേ, 500 രൂപ ബോണസ്. ഞാനൊരു 2000 എങ്കിലും പ്രതീക്ഷിച്ചു. എന്റെ ജീന, 2000 എന്റെ കയ്യിൽ വേണ്ടേ. തരാൻ 500 ഉള്ളത് കൊണ്ട് പോ. ഇത് വണ്ടിക്കൂലിക്ക് പോലും തയ്യാറില്ല സാറേ. വർഷത്തിൽ ഒരിക്കലല്ലോ ഈസ്റ്റർ ഉള്ളു. ഞാൻ വീട്ടിൽ പോകുന്ന എന്റെ അമ്മയെ കാണണം. എന്തൊക്കെ മേടിച്ചു കൊടുക്കണം ഈസ്റ്ററിന്? ചിക്കനും മട്ടനും ഒക്കെ മേടിക്കണ്ടേ? ജീന, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഈസ്റ്റർ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും എല്ലാം ഇതാണ്. അതുകൊണ്ട് കുറച്ച് സ്നേഹം എന്റെ കയ്യിൽ കാണിക്കേ. ഇങ്ങനെയൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? സ്നേഹം കാണിച്ചാൽ ഞാൻ എങ്ങനെ നാട്ടിൽ പോകും? അതല്ല, എനിക്ക് തരാൻ ആരെങ്കിലും വേണ്ടേ? ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരാൻ ഞാനുണ്ട്, എനിക്ക് തരാൻ ആരുണ്ട്? അതുകൊണ്ട് ഇത്തിരി കാരുണ്യം എൻ്റെ കയ്യിൽ കാണരു. സാർ, സാലറിയോ മര്യാദയ്ക്ക് തരുന്നില്ല. അങ്ങനെ പറഞ്ഞു കുറേ പാപ്പി. നിന്റെ കയ്യിലും എല്ലാം ഇരിക്കുന്നെങ്കിൽ കുറേ 1500 രൂപ കൊടു. 1500 പൈസ ഇട്ടു. ഇങ്ങനെയാണ് പൈസ ഇട്ടതാ ടീന, കൊണ്ടുപോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഈസ്റ്ററിനും അങ്ങനെ തന്നെ. ഉള്ളത് കൊണ്ട് ഈസ്റ്റർ പോലെ കൊണ്ട് ആഘോഷിക്കേ പോ. ഞാനിപ്പോ ഞാനിവിടെ കടമ മേടിക്കേണ്ടി വരും. ആ കടം വാങ്ങിയത് നമുക്ക് അടുത്ത ദിവസം ശമ്പളം വരുമ്പോ സെറ്റ് ചെയ്യാം. കടം വാങ്ങിച്ചോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഞാനല്ലേ പോകാൻ പറ്റില്ല. 500 രൂപയും കൊണ്ട് എന്ത് ചെയ്യാനാ? നീ അമ്മ അവിടെ കാത്തിരിക്കാണ്, പെട്ടെന്ന് ചെല്. ഇവിടെ ഇരുന്ന് പന്നം പറയാ. അമ്മയെ കാണാൻ വേണ്ടി പോകണം. ഹാപ്പി ഈസ്റ്റർ. അമ്മയുടെ അന്വേഷണം പറയണേ. അതിന്റെ ഇടയിൽ നീ എന്ത് ചോദിച്ചാ? കടം വാങ്ങിക്കണമെന്ന് കുത്തിത്തിരിപ്പുണ്ടാകണടാ. കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രാഞ്ചി തിരിച്ചു കൊടുക്കൂ. ഞാനല്ല അവള് കൊടുക്കും. നീ അത് ഉടനെ ആ കൊച്ചിനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോ നീ ഉടനെ കടം വാങ്ങിക്കണം. നീ കൊടുക്കാത്തത് അവളെടുത്ത് പറഞ്ഞതാ കടം വാങ്ങിച്ചാൽ ഞാൻ തരുമെന്ന് പറഞ്ഞതാ. അത് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞത്. ഉടനെ നീ കടം വാങ്ങിക്കണം എന്ന് വാങ്ങിക്കണേ. മോശം പരിപാടി. അതുപോലെ ഇന്ന് എവിടെ ഏത് റൂട്ട് വെച്ച് പിടിക്കാനാണ് പ്ലാൻ? തങ്കപ്പം ഇല്ല റൂട്ട്. തങ്കപ്പം ഇല്ല റൂട്ടാ? അത് മറ്റേ അവനുള്ളതല്ലേ, ജയമാണല്ല. അപ്പൊ മറ്റേ പെണ്ണിനെ കാണാൻ എടാ, ന്യൂസ് എടുക്കണ കാര്യം പറയടെ. എടി, ഒരു ചായ കൊണ്ടെടുക്കാൻ കാണുമോ? ഇല്ലടി, ഞാൻ എനിക്കുള്ള മാത്രമേ ഇട്ടുള്ളൂ. ആണോ? എന്നാ കുഴപ്പമില്ല, കുടിച്ചോ. അപ്പൊ നിനക്ക് വേണ്ടേ? ഞാൻ ഇച്ചിരി കുടിച്ചു, നീ കുടി. കുടിക്കടി. ആണാ, ഇന്നെന്താ നേരത്തെ വന്ന്? ഹോസ്പിറ്റലിൽ അടച്ചു കൂട്ടിയോ? എന്റെ പൊന്ന് ചാരു, നീ കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ, പ്ലീസ്. ആ ഹോസ്പിറ്റൽ അവിടെ തന്നെയുണ്ട്. എടി, ഇന്ന് ഈസ്റ്റർ അല്ലേ, അതുകൊണ്ട് ഞാൻ ഡോക്ടർ പറഞ്ഞ് നേരത്തെ പൊയ്ക്കോളെ. അയ്യോ, ഇന്ന് ഈസ്റ്റർ ആയിരുന്നല്ലേ. എടി, ഓർഫണേജിൽ വെച്ചേ ഞാൻ ഈ ഈസ്റ്റർ ഒക്കെ അടിപൊളിയിട്ട് ആഘോഷിക്കായിരുന്നു. അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു ഈസ്റ്റർ. ഇപ്പൊ ഡേറ്റ് ഏതാ, ഡേ ഏതാന്ന് പോലും ഓർമ്മയില്ല. അത് പിന്നെ പ്രായം കൂടുമ്പോ മറവിയും ബാക്കി കാര്യങ്ങളൊക്കെ വരും. ആർക്കടി പ്രായം കൂടിയത്? ഞാൻ ഒരു ജി കെ പറഞ്ഞല്ലേ ചാരുമോളെ. എന്നിങ്ങനെ ജി കെ പറഞ്ഞ തോണ്ടി എടുത്ത് ഞാൻ വെളിയിൽ ഇടും മുത്തേ. തമാശക്കാരി. എടി, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പറ. നമ്മുടെ കൂട്ടത്തില് ആ ടീന എവിടെ? അതാദ്യം പറ. അവള് ജോലിക്കൂടി. നമ്മുടെ കൂട്ടത്തില് ആകെ ക്രിസ്ത്യാനിയായിട്ട് അവള് മാത്രല്ലേ ഉള്ളൂ. ഒരു കടലമുട്ടായ പോലും അവൾ ഇന്നേ വരെ ഈ വീട്ടിൽ നിന്നിട്ട് നമുക്ക് ആർക്കും വാങ്ങിച്ചു തന്നിട്ടില്ല. ഇല്ല. ഇന്നത്തെ ദിവസം അവളെ കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യിപ്പിച്ചാലോ? ഐഡിയ കൊള്ളാം, ചെയ്യൂ. ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്യണം. കാര്യം പറ. ആലോചിക്കട്ടെ.
ആലോചിക്കണേക്കെ കൊള്ളാം. അവളൊരു ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റ് ആണെന്നും കൂടി മൈൻഡിൽ വെച്ചിട്ട് നീ ആലോചിക്കണം. കാരണം മണത്തറിയാനുള്ള ഇതൊക്കെ അവർക്കുണ്ട്. ഏയ്, തീനിക്ക് ആ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവുന്നു. അപ്പൊ പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ബില്ല് പേ ചെയ്തില്ലേ പറ്റത്തുള്ളൂ. അവള് ബില്ല് കൊടുക്കട്ടെ. ട്രീറ്റ് വേണോ? വേണം. പൈസ കൊടുക്കയില്ല കയ്യില്. അപ്പൊ പിന്നെ അതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ, അവള് കൊടുത്തോളൂ. ഓക്കെ, എന്നാ നമുക്ക് നോക്കാം. കൊടുക്കാം. നടക്കുമായിരിക്കും അല്ലേ? നടക്കും, നടക്കും, നടക്കുമല്ലേ? നടക്കും, നടക്കും, നടക്കും. നീ അല്ലേ മാസ്റ്റർ പ്ലാൻ? രണ്ടുപേരും കൂടെ വിളിക്കണേ. ചുമ്മാ എന്താ ഒരു മാറ്റം? അതാണാ? അതെ, കുറച്ച് ചാണകപ്പൊടി, ഉണക്ക ചാണകം. എന്തോന്ന് ഈ ചാണകത്തിന്റെ ചെറിയ സ്മെല്ല് പിടിക്കില്ലേ നിനക്ക്? പിന്നെ എന്ത് മുല്ലപ്പൂ പോലെ മണക്കോ ചാണകപ്പൊടി? കൊള്ളാലോ. ഇത് വളമായിട്ടുള്ള പച്ചക്കറി വരുമ്പോഴും ഞമ്മ 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 നടക്കി വിടണല്ലോ, അത് കുഴപ്പമില്ലേ? ആ പച്ചക്കറിയൊക്കെ ഇവിടെ കഴുകിയ കഴിക്കുന്ന ചാണകമല്ല. ഇത്രയൊന്നും കാണിക്കാത്ത കാര്യമൊന്നുമില്ല. ബുദ്ധിമുട്ട്. പോയേ, പോയേ. ഇതിന്നൊരു കപ്പ് തരുമോ? എന്തിന് വളം ഇളക്കിയിടാ? ഇതുകൊണ്ട് വളം ഇളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ? പുറത്തുനിന്ന് വല്ല ചിരട്ടെങ്ങാനും ഉപയോഗിച്ച് ഇളക്ക്. അതെ, വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ട്. നീ ഈസ്റ്റർ അല്ലേ, വല്ല ഓർമ്മയുണ്ടോ കൃഷിക്കാരന്? ഇന്നൊരു പാർട്ടി ഉണ്ട് ടീനയുടെ വക. അമ്മാവൻ വരുന്നുണ്ടോ? വരാം, പക്ഷേ എല്ലാം ഉണ്ടാവും. അതൊക്കെ എടുപ്പിക്കാം. എന്തോന്ന്? ആ ഒന്നുമില്ല. അങ്ങോട്ടല്ലേ, അങ്ങോട്ട്. മൊത്തത്തിൽ ഇപ്പൊ പരത്തി തന്നെ. ഇവിടെ വല്ല സാധനം അടിക്കാം നമുക്ക്. ഈ ചായ വേണ്ട കേട്ടോ, നീ എടുത്തോ, എനിക്ക് മതിയായി. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇനി ഇതെങ്ങനെ കുടിക്കാനാ? ആത്മാർത്ഥത. പൊന്ന് ചേട്ടാ, നിങ്ങളോട് ഞാൻ തോറ്റല്ലോ. ഏത് പരീക്ഷയ്ക്കാണ് തോറ്റത്? തമാശക്കല്ലേ, തമാശക്കല്ലേ. അത് കൊള്ളാം. സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പറയും, പഴയതുപോലെ തമാശ പറയണ്ട. തമാശ പറഞ്ഞാ തമാശക്കല്ലേ. എന്താണ് കാര്യം? എന്താണ് വന്ന കാര്യം? ചേട്ടാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ പറയല്ലേ ചേട്ടാ. തമാശ കളിച്ച് എടി, ഞാൻ എന്തോന്ന് ദേഷ്യം പിടിപ്പിക്കുന്നത്? നിനക്ക് ദേഷ്യം വരാൻ വേണ്ടി എന്തോന്ന് ചെയ്തത്? അത് പറ ചേട്ടാ. ഒന്നും ചെയ്തില്ലേ. ഇല്ല, ഞാൻ എത്ര തവണ വിളിച്ചെന്ന് ഫോൺ നോക്ക. ചേട്ടോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്, വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കണമെന്ന്. എന്തെങ്കിലും ഒരു അത്യാവശ്യം പറയാനായിരിക്കും വിളിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ ഞാൻ അങ്ങ് അറ്റത്ത് നിങ്ങൾ അറ്റം വരെ നടന്നു വരണം. എടി, വാഴപ്പഴയിൽ പണിതുകൊണ്ടിരിക്കണം, ഞാൻ എന്തിനടി ഫോൺ വെച്ചോണ്ടിരിക്കണം? അതുകൊണ്ടല്ലേ അവിടെ വച്ചിരുന്നത്. സോറി, ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല. പറ, കാര്യം പറ. പറ. ആ, പിന്നെ എന്റെ കൂടെ തയ്യല് പഠിക്കുന്ന താരയില്ലേ? താര എന്റെ കൂട്ടുകാരി. ഞാൻ ചേട്ടനോട് എത്ര തവണ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു. ശരി ശരി ശരി, എനിക്ക് മനസ്സിലായി. നിന്റെ കൂട്ടുകാരി നിന്റെ കൂടെ തയ്യലിന് വരുന്ന താരയല്ലേ? ആ വാ വാ. ആ താരക്ക് ഇപ്പൊ എന്തും പറ്റി, അത് പറ. താരക്ക് ഇപ്പൊ ഒന്നും പറ്റിയില്ല. പിന്നെ ചേട്ടാ പറയടി, ഇന്ന് ഈസ്റ്റർ ആയോണ്ടേ നമ്മളെ രണ്ടുപേരെ അവള് വിരുന്ന് വിളിച്ചേക്കുവാ. അത്രേ ഉള്ളോ ഈസ്റ്റർ? അതെ, ഇന്ന് രാത്രി ഇവിടെ ഒരു പാർട്ടി ഉണ്ട് ടീന മോള്. ഇങ്ങനെ കണ്ണ് പെരട്ടാതെ നമുക്ക് എത്ര മണിക്ക് അവിടെ എത്ര മണിക്ക് അവിടെ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ പോയാൽ മതി. റെഡി, നീ ഒരു കാര്യം ചെയ്യും, നീ പോയി റെഡി ആവും, ഞാൻ അങ്ങ് വരാം. ആ ശരി ചേട്ടാ. എന്തടി എന്താണ്? പിന്നെ ഇന്ന് ഈസ്റ്റർ ഒക്കെ ആയോണ്ടേ അവളുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കൈയും വിഷു പോകാൻ പറ്റുമോ? പിന്നെ എന്ത് കൊണ്ടുപോകണം ചേട്ടാ? അവക്ക് പിള്ളേർക്കും ഒക്കെ ഉള്ളതല്ലേ, അവിടെ എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ? വാങ്ങിച്ചോണ്ട് പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം, പിള്ളാണി വീട്ടിൽ നല്ല ബേക്കറി നോക്കി എന്തെങ്കിലും സാധനം കഴിക്കാനുള്ള വാങ്ങിച്ചോണ്ട് പോവാം. ചേട്ടാ തിന്നാനുള്ളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എന്തോന്ന് വേണം ചേട്ടാ? നമ്മളെ പിന്നെ അവിടെ കുഞ്ഞിൻ്റെ ജനിച്ചപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2 ഗ്രാമിൻ്റെ കുഞ്ഞു മോതിരവും 2 കുഞ്ഞുടുപ്പും വാങ്ങിച്ചെടുപ്പാം. നമ്മൾ അവക്കൊരു സന്തോഷമാകുമല്ലോ. എന്താ നോക്കുന്നത്? എന്തിനും കളഞ്ഞു പോയോ? കളഞ്ഞു പോയല്ല,
എനിക്ക് രണ്ടെണ്ണം തരാൻ വേണ്ടി പറ്റിയ മടൽ വീട് കിടക്കണമെന്ന് നോക്കാണ്. വെക്കോളാണ് ഏട്ടാ, 2 ഗ്രാമിന്റെ അവളെ മോതിരം ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയാ വന്നത്. പിന്നെ അവളെ വീട്ടിൽ പോകുമ്പോ എന്തിനു കൊണ്ട് കൊടുക്കണ്ടേ? അവളെ വീട്ടിൽ പോകുമ്പോ ഇങ്ങനെ കൊണ്ട് സ്വഭാവം 2 ഗ്രാമിന്റെ മോതിരം, ഗ്രാമിന് 6000 രൂപ, 12000 രൂപ ഒരു ഊണിന്. പിന്നെ 12000 രൂപ എടുത്ത് എനിക്ക് ഊണില്ലെങ്കിൽ തലയിൽ കൂടെ വണ്ടി ഓടായില്ലേ? നീ എപ്പോഴും പോളിഷ് മാറ്റിക്കൊണ്ടിരിക്കുന്നേ, ചുമ്മാ രസം അടപ്പല കളർ ആണല്ലേ. ഇപ്പൊ അത് ഒരു രസമായിട്ട് കണ്ടാ മതി കേട്ടാ. ആ പ്രത്യേകിച്ച് പണിയില്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്ക്, നീ തന്നെ ഇത് പറയണം. ഏ, വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ നീ തന്നെ ഇത് പറയണം. കാരണം ഇവിടുത്തെ രാവിലെ കളക്ടർ ഉദ്യോഗത്തിനാണല്ലോ മേഡം പൊയ്ക്കൊണ്ടിരുന്നത്. എടി, ഞാനേ നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ കളക്ടർ ആയിരുന്നു. എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയി. എന്നിട്ട് എന്തേ പഠിക്കാഞ്ഞത്? തോന്നിയില്ല. ആ ടീന ഇനി മുങ്ങിയതായിരിക്കോ നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്? അവളെ കാണുന്നില്ലല്ലോ. ആണോ? ആ നോക്കാം, മുങ്ങിയാലും അവളെ എവിടം വരെ മുങ്ങും. എന്നാലും ഒരു ദിവസം പൊങ്ങുമല്ലോ. ആ അപ്പൊ ചെയ്യിപ്പിക്കാം. ചെയ്യിപ്പിക്കാം. നിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞ വായിലോട്ട് നാ കിട്ടതേ ഉള്ളൂ. ഹാപ്പി ഈസ്റ്റർ. ഡി താങ്ക്സ്. സോ ഹാപ്പി ഈസ്റ്റർ. അങ്കിൾ എവിടെയാടാ? അമ്മാവൻ പറഞ്ഞിക്കണം. എടി, അവളെന്താ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ചിലപ്പോ ചെലവ് ചെയ്യാതിരിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയാണെങ്കിലും. പക്ഷെ നമ്മൾ അവളെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കുമല്ലോ എങ്ങനെയാണെങ്കിലും. ഉറപ്പല്ലേ? പക്ഷേ എന്ത് പറ്റിയാക്ക്? വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ മൊത്തം ഇത് ഇല്ലാതാവും. അങ്കിളെ, ആ ഓള് വന്നാ. ഒരു ക്ഷണവും വേണ്ട, അങ്കിൾ എത്തിയിരിക്കും. നമുക്ക് വൈകുന്നേരം അടിച്ചു പൊളിക്കാം. എന്തോന്ന് അടിച്ചു പൊളി അങ്കിള്? വൈകുന്നേരം മോളെ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈസ്റ്റർ പാർട്ടി. റെഡി? ഞാൻ അങ്കിളോട് വേറൊരു കാര്യം ചോദിക്കാനാ വന്നെ. എന്തോ മോളെ? അങ്കിളുടെ കയ്യിലൊരു 3000 രൂപ എടുക്കാണ്ടാവോ? 3000 രൂപ? 3000 രൂപ കാണൂല, ഒരു 600-700 രൂപ ഉണ്ടാവും. അത് മതിയോ? അത് പോരങ്കിളെ. അല്ല മോളെ, എന്തിനു നോക്ക് ഇത്രയും പൈസ? ഒരാവശ്യമുണ്ട്, ഞാൻ വേറെ നോക്കിക്കോളാം. കൊള്ളാക്കി എനിക്കിങ്ങനെയൊക്കെ ഇടാൻ അറിയത്തുള്ളൂ. ഓ, ഞാൻ പ്രൊഫഷണൽ ഒന്നുമല്ല. പിന്നെ ഞാൻ ഇട്ട സമയത്ത് വലിയ കുറ്റം പറഞ്ഞാണല്ലോ. എന്നിട്ട് നിനക്ക് ഇനിയിപ്പോൾ നെൽ പൊളിച്ചിരുന്നു. തൊട്ടി സ്വഭാവം ഇടുന്നതും തൊട്ടിയായിട്ടാണല്ലോ. ഇത് ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ തേച്ചു നോക്കൂട്ടാ. ഇതിലെ മതി, ഇനി ഇതിലിട്ട് തന്നാ മതി. അത്രയും കളവാക്കി കൈയുടെ ഭംഗിയെ കളഞ്ഞു കേട്ടോ. കൈന് ഭംഗി വേണ്ടേ? അമ്മാവ, ആ ടീന വന്നിട്ട് അമ്മാവിൻ്റെ അടുത്ത് എന്തേലും പറഞ്ഞായിരുന്നു? ഓ, എന്താ പറഞ്ഞെ? 3000 രൂപ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അത്ര പൈസ ഇല്ലാന്ന് പറഞ്ഞു. എന്ത്? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. അല്ല, പൈസ ഇല്ല പിന്നെ എങ്ങനെ പാർട്ടി നടത്തും? പാർട്ടി നടത്താൻ പറ്റത്തില്ല. അതെന്തോന്ന് ഇടപാട്? ഉറങ്ങി കിടക്കണ വിളിച്ചോണത്തിന് സത്യമില്ല എന്ന് പറയണത്? ഉറങ്ങിക്കിടന്നോ? ആര് വിളിച്ച് അമ്മാവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ അങ്ങോട്ട്, അല്ലേ വിചാരു? അതെ, അമ്മാവനെ ആരും ഉണർത്തിട്ടില്ല. ഓക്കെ, ഉറങ്ങിക്കോ. ഈസ്റ്റർ ആയിട്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചപ്പോ അതും പൊളിഞ്ഞു. എന്റെ ദൈവമേ. കള്ളം പറയാനിക്കല്ലേ? ഒരു കാര്യമില്ലാണ്ട് നീ ഇങ്ങനെ ഒന്നും കിടക്കാറില്ല. നീ കാര്യം എന്താന്ന് പറയാൻ മാത്രം ഒന്നുമില്ലടാ.
നീ കാര്യം പറട്ടീനാ. നല്ലൊരു ഈസ്റ്റർ ആയിട്ട് എനിക്ക് എന്റെ അമ്മേനെ പോയി കാണാൻ പറ്റിയിട്ടില്ല. എന്താ എനിക്ക് സാലറി കിട്ടിയില്ലേ? സാലറി ഒക്കെ കിട്ടി, പിന്നെന്താ? അത് ബാങ്കിൽ അടയ്ക്കാൻ മാത്രമേ ഉള്ളൂ. ബാങ്കിൽ അടയ്ക്കാനോ? നീ എന്താ തെളിച്ച് പറ എന്നെ പോന്നിട്ടിങ്ങനെ ഒന്ന്. ഞാൻ എന്നെ കുറിച്ച് നിങ്ങളടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് കടങ്ങളുണ്ടാക്കിട്ട എന്റെ പപ്പ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ കടം കൂടി കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വീടും പോയി. നിങ്ങൾക്കറിയോ എന്റെ അമ്മ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആന്റിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന സാലറി മൊത്തം ബാങ്കിൽ അടയ്ക്കുമ്പോ എന്റെ കയ്യിൽ എവിടുന്ന കാശ്? നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കഴിക്കുന്ന എനിക്ക് നാണക്കേടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു വാങ്ങിച്ചു വെക്കാൻ എന്റെ കാശ് വേണ്ടേ? എടാ ഞങ്ങള് ചുമ്മാ ഓരോന്ന് പറയണെന്നേ ഉള്ളൂ. നീ എടുക്കണോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഒന്ന് ഓക്കെ ആയിട്ടിരിക്കും, എല്ലാം ശരിയാവും. അതെ ടീന, എടാ നോക്കി, അച്ഛൻ ചെയ്തതുപോലെ ആവശ്യമില്ലാത്ത കാര്യം നീ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ടീനെ നീ ഇങ്ങനെ ഒന്നും കൊള്ളത്തില്ല. നമുക്ക് നമ്മുടെ പഴയ ടീനെയാണ് ഇഷ്ടം. ദേ ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കടങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തീർക്കാൻ പറ്റും കേട്ടോ. നീ ഇപ്പം ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്ക്, കിടന്നോ. അമ്മാവ, നമ്മുടെ ടീന ഭയങ്കര സങ്കടത്തിലാണല്ലോ. എന്തിനി? ഈസ്റ്റർ ആയിട്ട് അവളുടെ അമ്മയ്ക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അമ്മയെ കാണാൻ പോകാൻ പറ്റുള്ള, കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലിരിക്കുക. എന്തോന്നും വളരെ നീ പറയണത്, അത് വലിയ വീട്ടിലെ കൊച്ചല്ലേ, അതിന് അത്ര പൈസ ഇല്ല അതിന്റെ കയ്യില്. ഇതാണ് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ. വലിയ വീട്ടിലെ പിള്ളേരുടെ പ്രശ്നം എന്താണെന്നറിയാം അമ്മാവ? അവർക്ക് എത്ര ദാരിദ്ര്യം വന്നാലും അവർ പുറത്ത് കാണിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം എന്റെ കണ്ടെ നോക്ക്, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? എല്ലാവരുടെ വിചാരം എന്റെ ഇതങ്ങ് പൂത്ത പൈസ എന്നാ. അത് ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഈ കളി കാണാറല്ലേടി. എന്റെ അമ്മാവ ഇവള് റൂമിൽ അവിടെ ഇവിടെ ഒക്കെ പൈസ പൂഴ്ത്തി വെച്ചാൽ എവിടെ എനിക്ക് നന്നായിട്ട് അറിയാം. കള്ളി കൊടുക്കടി. എന്റെ പൊന്നമ്മാവ ഇവള് പറഞ്ഞത് അമ്മാവൻ വിശ്വസിക്കുവോ? എന്റെ കയ്യിൽ അങ്ങനെ ഒരു പൈസ ഇല്ല അമ്മാവ. നിർത്ത് നിർത്ത്, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ച് പറ. നമ്മളെ കൊണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അമ്മാവനെ ആദ്യം തന്നെ കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ടോ. എന്തോ ഒന്ന് വാങ്ങിക്കുക. ലിസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചുതരാം. ശരി, വേഞ്ചല്ലേ. അമ്മ ഫോൺ നോക്കിയാ മതി. ഇത് നിനക്കും അമ്മയ്ക്കും ഉള്ള ഞങ്ങളുടെ ഈസ്റ്റർ ഗിഫ്റ്റ്. ഇതില് നല്ല ഒന്നാം തരം അപ്പവും ചിക്കൻ കറിയും. അത് മോളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് സാരി. ഇതൊക്കെ എന്തിനാങ്കളെ? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? വീട്ടിൽ പോവാൻ ഒന്നുമില്ല, അമ്മയെ കാണാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് നിനക്ക് നമ്മൾ തരുന്ന ഒരു ഈസ്റ്റർ ഗിഫ്റ്റാ. ഇത് 1000 രൂപയുണ്ട്, ഇതും കയ്യിൽ വെച്ചോ. എന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ഇതേ ഉള്ളു. അതെന്തായാലും വേഗം പോക്കത്തിട്ടോ, അവളുടെ മനസ്സ് മാറാൻ മുമ്പ് ഇത് ഈസ്റ്റർ ആയതുകൊണ്ട് മനസ്സ് ഇങ്ങനെ ഇരിക്കുന്നത്. പൊടി പൊടി, നീ വേഗം അമ്മയെ പോയി കണ്ട് ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചിട്ട് വാ. എന്തായാലും നിങ്ങൾ ഒരിടത്ത് താമസിക്കാണ്, അടിയും വഴക്കും ബഹളും ഒക്കെ ഉണ്ടാവും. എന്നാലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം കേട്ടാ, എങ്കിലേ സന്തോഷമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ.